നേരത്തെ ഞാൻ മെൻ്റലിസത്തെ കുറിച്ച് പറഞ്ഞ അതേപോലെ തന്നെ വളരെ രസകരമായ യൂട്യൂബിൽ ഇപ്പോൾ കടന്ന് കളിക്കണ വേറൊരു രസകരമായൊരു സാധനമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ചിന്തയിലൂടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതായത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് വരുമെന്ന് പറയുന്ന പൗലോ കൊയ്ലോൻ്റെ ആൽക്കെമിസ്റ്റ് കഥയിലുള്ള ഒരു സാധനമുണ്ട്. ഈ സാധനത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വലിയ കച്ചവടം ഇപ്പോൾ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടാണ്. ഒരുപക്ഷെ ഇനി ചിലപ്പോൾ വലിയ പ്രചാരം കിട്ടാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. അതായത് ഒരാൾക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ അയാളെ സൗന്ദര്യം ഉണ്ടാക്കിയെടുത്തു. എൻ്റെ പഴയ വീഡിയോ നോക്കൂ, ഇപ്പോഴത്തെ വീഡിയോ നോക്കൂ, ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത്. ഓക്കെ ഫൈൻ, സന്തോഷം, ഒരു മനുഷ്യൻ സൗന്ദര്യം കൂടുന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഇതൊരു ചെറിയ പ്രത്യേകിച്ചും നിങ്ങളൊക്കെ ക്യാമറ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാൾ ആദ്യഘട്ടത്തിൽ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് അയാളുടെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക, നോക്കിയയുടെ ചെറിയ ഫോണിൽ ചെയ്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഏറ്റവും അവസാനം കാണിക്കുന്ന വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ആപ്പിളിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ ക്ലാരിറ്റിയിലുള്ള വ്യത്യാസം നല്ലപോലെ ഉണ്ട്. രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഇയാളുടെ ആദ്യ വീഡിയോ രണ്ടാമത്തെ വീഡിയോയിലൊക്കെ ഇയാൾ കശണ്ടിയാണ്, എന്നാൽ അവസാനത്തെ വീഡിയോയിലൊക്കെ വരുന്ന സമയത്ത് ഇയാൾക്ക് ഫുള്ള് മുടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ മുടി വളരുമെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടേണ്ട ഒരു സാരം. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വളരെ യങ്ങായിരിക്കുന്ന സമയത്ത് തന്നെ മുടി കൊഴിഞ്ഞു പോയ ഒരാൾ പിന്നീട് മുടി വെക്കുകയും അതിനനുസരിച്ച് ഗ്രൂം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് സൗന്ദര്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും ആളുകളെടുത്ത് പറയുന്ന സമയത്ത് ഏറ്റവും രസകരമായ സാധനം, ഞാൻ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് പോയി നോക്കുമ്പോൾ ഒരാൾ പോലും എന്ത് ചെയ്യണില്ല, ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളൊരു സാധനം ചെയ്യില്ല. ആൾക്കാർ എന്താ പറയുക, ഒരു ബേസിക് സയൻറ്റിഫിക് ക്വസ്റ്റ്യൻ ആൾക്കാരില്ല. ഈ പറയണതൊക്കെ കേൾക്കുന്നു, വിശ്വസിക്കണം. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കേണ്ട ഒരു സാധനം, ഒന്ന് ആൾക്കാർക്ക് സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും, രണ്ടാമത്തത് സമ്പത്ത് നമുക്ക് ആകർഷിക്കാൻ വേണ്ടി പറ്റും, മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്ന ഒരു സാധനം നമുക്കെന്താ പറയുക, പഴയ കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന വശീകരണം എന്നൊക്കെ പറയുന്ന വളരെ വളഞ്ഞ വഴിയിലുള്ള ബന്ധം സ്ഥാപിക്കലൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇവരിതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് സംഭവിക്കുന്നതാണ്. അത് ശരിയാണ്, അതിന് വളരെ കൃത്യമായ ശാസ്ത്രീയമായ ചില എവിഡൻസസ് ഉണ്ട്. അതായത് നമ്മൾ നിരന്തരമായി ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് തന്നെ നിരന്തരം നമ്മളെ ചിന്തയിൽ വരികയും നമ്മളതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഹാപ്പൻ. അതായത് നടക്കേണ്ട അതിൻ്റെ യഥാർത്ഥ സ്റ്റെപ്സിലൂടെ അത് പോയാൽ നടക്കും. അതല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു തിയറിൻ്റെ ബേസിൽ നമുക്ക് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സൗന്ദര്യം കൂടുമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യത്തിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആവുകയും അത് കൂടാനാവശ്യമായ ടിപ്സും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സൗന്ദര്യം കൂടും. പക്ഷേ ഇതിനൊക്കെയുള്ള വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട്ട് ഒരു ഒബ്സെഷനായി കഴിഞ്ഞാൽ ഈ ചിന്ത, അതായത് എനിക്ക് തീരെ സൗന്ദര്യം ഇല്ല എന്നുള്ളൊരു ചിന്ത വരുന്നതോടുകൂടി അത് ആളവല്ലാതെ ഒരു അപകർഷതയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയുക, കുട്ടികളെ വെസ്റ്റേൺ ഘട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ടം എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പറയുന്ന സാധനം ഇതാ, നമ്മളെ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ഏതായാലും വെസ്റ്റേൺ ഘട്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ മജീദിൻ്റെ ചോദ്യം വന്നപ്പോഴാണ് നമ്മൾ തുടങ്ങിയത്. എന്താ പറയുക, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നല്ലെങ്കിലും പറഞ്ഞു വന്നപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ പറയേണ്ടി വന്നു. എനിവേ, സന്തോഷം, താങ്ക് യു.